ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നാച്ചുറൽ വേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആറ് കിച്ചൺ ടിപ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിച്ചൺ എന്ന് നോക്കാം പഞ്ചസാര നമ്മൾ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേനും അതിൽ ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് ഒന്ന് രണ്ട് ഗ്രാമ്പൂ പഞ്ചസാര കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് കയറുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ടിപ്പ് നമ്പർ ടു നമ്മുടെ കിച്ചണിലെ വാഷ് ഒക്കെ നല്ല തിളങ്ങി നിൽക്കാനായിട്ട് നമ്മൾ കുളിക്കുന്ന സോപ്പില്ലേ ബാട്ട് സോപ്പ് ആ ബാഡ് സോപ്പിൻ്റെ ബാലൻസൊക്കെ ഉണ്ടാവില്ലേ അത്തരത്തിലുള്ള സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കിച്ചൺ വാഷ് ബേസ് കഴിയുകയാണെങ്കിൽ നല്ല തിളക്കം ലഭിക്കും ടിപ്പ് നമ്പർ ത്രീ നമ്മൾ നോൺ വെജ് ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു ഫൗൾ സ്മെല്ലുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഫൗൾ സ്മെല്ല് മാറാനായിട്ട് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടെ കയ്യിൽ നന്നായിട്ട് ഉരസി കഴുകുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഫൗൾ സ്മെല്ല് മാറിക്കിട്ടുന്നതാണ് ടിപ്പ് നമ്പർ ഫോർ നമ്മൾ സവോളയൊക്കെ പൊളിക്കുന്ന സമയത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പ് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് വൃത്തിയേടാവാതിരിക്കാനായിട്ട് ഒരു ന്യൂസ് പേപ്പർ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം നമ്മൾ സവോള പീൽ ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നീറ്റായിരിക്കും ടിപ്പ് നമ്പർ ഫൈവ് നമ്മുടെ ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് ഇത്തരത്തിലുള്ള ഇതെല്ലാം നമ്മൾ കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കുമ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാറില്ലേ അപ്പോൾ അത്തരത്തിലുള്ള പ്രാണികളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ഇട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ശല്യം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൂരി ഒത്തിരി എണ്ണ കുടിക്കുവാണെങ്കിൽ അതിലേക്ക് ലേശം ഒരു രണ്ടോ മൂന്നോ നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂരി എണ്ണ വലിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം താങ്ക്